ശ്രീരാധാകൃഷ്ണനായിരുന്നു, ആർക്കും മനസ്സിലാവും. അതേസമയം ഏറ്റവും പുതിയ എന്താണ് എഴുത്തുകാർ, ആധുനികത എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും പുതിയ എഴുത്തുകാർ എഴുതുന്നത് ആദ്യ വായനയിലൊന്നും മനസ്സിലായി എന്ന് വരില്ല. പക്ഷേ അത് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല, അത് നമുക്ക് വായിക്കാം. പക്ഷേ ഇത് വായിച്ച് നമുക്ക് വായനയിലൊരു നമ്മൾ മുഴുകിപ്പോണം. അങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കണം. ഞാനൊരിക്കൽ കുളിക്കാൻ റെഡിയായി, ഇവിടെ അല്ല നാട്ടിലായിരുന്ന സമയത്ത്, കുളിക്കാനായിട്ട് എണ്ണ തേച്ച് നിൽക്കുമ്പോഴാണ് പോസ്റ്റ്മാൻ വന്നത്. എന്തിനും ഒരു പേജ് വായിക്കുമ്പോൾ അടുത്ത പേജും അങ്ങനെ വായിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതായി. അതിനങ്ങനെ കാരണമൊന്നും പറയാൻ പറ്റില്ല. ഓരോ അനുഭവം വരുമ്പോൾ മനസ്സിൽ ഈ വരികൾ അങ്ങനെ തോന്നുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് ലോകത്തിലെ ഏറ്റവും നല്ല വിഷയമാണ് കണക്ക് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് കൃത്യമായിരിക്കും, അത് ഇഷ്ടപ്പെട്ടാൽ നമുക്കൊരു കൃത്യതയൊക്കെ നമുക്ക് നാലുവരി പദ്യം ചൊല്ലും, അതിൽ മൂന്നാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം അടുത്ത ആൾ പറയണം. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടെ, അല്ല ഈ വാക്കുകൾ പറയുന്നത് അതേപോലെ ഏഴാം ക്ലാസ്സിലാണ്. ഏഴാം ക്ലാസ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആറാം ക്ലാസ് ആയിരിക്കും. അങ്ങനെയാണ്, ഞാൻ 11 ക്ലാസ് പഠിച്ച ആളാണ്. ഇങ്ങനെയായിരുന്നു: ഘോഷയാത്രയും തീർന്ന് രാഘവൻ വന്നിടുമ്പോൾ ഈശലും മടിയാതെ മന്ത്രിയും എത്തിയിരുന്നു. മന്ത്രി തന്നെ വാക്യം കേട്ട് ജാനകി സമീപിച്ചു, ഘോരമാം കാട്ടിലേക്ക് യാത്രയും പുറപ്പെട്ടു. ഇതപ്പോൾ കേട്ടാൽ ഇത് രാമായണത്തിലൊക്കെ ഉള്ള ഒരു ഷേക്ക് എൻ്റെ. അതാണ് കവിത കിട്ടുന്ന ആദ്യ അംഗീകാരം. അപ്പോൾ പെൺകുട്ടികളെല്ലാം കൂടെ ചൂടായി. അത് പറ്റില്ല, ആ കുട്ടിയാണ് എഴുതിയതെങ്കിൽ അതെങ്ങനെ പറ്റും, അത് പറ്റില്ല എന്ന്. അപ്പോൾ സാർ പറഞ്ഞു, ആ കുട്ടിയാണ് എഴുതിയതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞതുകൊണ്ടല്ലേ മനസ്സിലായത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും? അതില്ല, എനിക്ക് പോലും മനസ്സിലായില്ല. അതുകൊണ്ട് അത് അംഗീകരിക്കണം. നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ എഴുതിയെന്നുള്ളതിൽ നിങ്ങൾ അഭിമാനിക്കുകയാണ് വേണ്ടത് എന്നും പറഞ്ഞു. ഇതാണ് ശരി. ഞാൻ എൻ്റെ ഗ്രാമത്തിൽ മണമ്പൂർ ആർട്ടിസ്റ്റ് രാജ രവിവർമ്മ ഗ്രന്ഥശാലയുടെ പ്രവർത്തകനായിരുന്നു. ആ ഗ്രന്ഥശാലയിൽ ഇത് ലോകം മുഴുവൻ പോകും, ഇന്ത്യയിൽ മാത്രമല്ല. ചിലപ്പോ പരസ്യം കിട്ടും, അപ്പൊ അത് സ്വീകരിക്കും. ഇലക്കത്തിൽ എം ടി ഒക്കെ എഴുതിക്കും, എം ടി ഒക്കെ ഉണ്ട്. അത് തോമസ് നിനക്കറിയുകില്ലെന്നെ ഞാൻ വെറുമൊരാമാശയം എന്നു നീ നിനയ്ക്കുന്നുവോ? ആമാശയത്തിൻ വികാസ സങ്കോചങ്ങൾ നീ കുറിക്കും പോലെ അല്ലെൻ്റെ ജീവനിൽ. മുട്ടനാടായി ചുരമാന്തിയെത്തുന്നെൻ്റെ ഹൃത്തിലെ കറുക നാം പൊക്കെ കടിക്കുവാൻ ഹൃദയ ചുരുക്കം ചെറുക്കുവാൻ ജന്മങ്ങൾ ജലസേചനം ചെയ്തു തന്ന പുൽനാമ്പുകൾ കത്തും വിശപ്പിനാലല്ല ധാർഷ്ട്യത്തിൻ്റെ കുപ്പായമിട്ട ചുരുക്കുകൾ മാറ്റുവാൻ. ഇങ്ങനെ പോകും. സീരിയൽ നമ്പർ, ഡേറ്റ്, പിന്നെ എത്ര പൈസ ചെലവഴിച്ചു എന്നുവെച്ചാൽ അത് അയച്ചു. എന്താണ്, പോസ്റ്റ് കാർഡാണോ ഇല്ലെന്താണോ എന്തെടുപ്പാണോ എന്നറിയാം. ആ പൈസ അവിടെ. അപ്പോൾ അതുകൊണ്ട് ഇത്രാം തീയതി അയച്ച എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവർ കിടന്നു. നമ്മൾ എന്തോ ഇത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണല്ലോ മനസ്സിലാക്കും. അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അല്ല സമയം അത് പിന്നെ മാത്രമല്ല, ഇതിനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കുള്ള ഒരു വല്ലാത്തൊരു ഒരു ഉന്മേഷമുണ്ടല്ലോ. ഉന്മേഷമെന്നോ ഉന്മാദമെന്നോ ഒക്കെ പറയാം. അതാണ് ഇത് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ഇപ്പോൾ ഇതിൽ തന്നെ കത്തുകൾ കൊടുത്തിരിക്കുന്നു. കത്ത് ദീർഘമായ കത്തുകളാണ് അയക്കുന്നത്. അത് മുഴുവൻ കൊടുക്കാൻ ഈ സ്ഥലമില്ല. അപ്പോൾ ഒരു കീ സെന്റൻസ് എടുത്തു ഒരു വാക്യം. സമയം നമ്മളെ പിടിച്ചോട്ട് പോവുകയാണ് ചെയ്യുന്നത്. സമയം കണ്ടെത്തുകയല്ല, നമുക്കത് ചെയ്യാതെ നിർത്തിയില്ല. വേറെ കഴിവുകള് ഈ കൈയെഴുത്ത് മാസിക ചെയ്തിരുന്നപ്പോ അതിൽ അന്ന് ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട്. അനാവശ്യമായ നമുക്ക് ചിത്രകാരനൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഡി ടി സിക്ക് പഠിച്ചപ്പോൾ ഈ ഒരുപാട് ഈ ചാർട്ടും മറ്റുമൊക്കെ തയ്യാറാക്കണം, ആൽബം തയ്യാറാക്കണം. അപ്പോൾ പൈസ ഉള്ള കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ഡ്രാവിംഗ് മാസ്ക് ഒരു പൈസ കൊണ്ട് കൊടുക്കും, അവർ വരച്ചൊക്കെ കൊടുക്കും. ഞങ്ങൾ പൈസ ഇല്ലാത്ത കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. പൈസ ഇത് ഡ്രാവിംഗ് മാസ്ക് കൊടുക്കാൻ പൈസ തരും.
നമുക്ക് ബസ്സിൽ വരാൻ പൈസ ഇല്ലാത്ത പ്രശ്നം വരെ ഉള്ളവരാണ്. അപ്പം ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ പോയി ഇന്ത്യനിങ്ങും ബ്രഷും വാങ്ങി, ഇന്ത്യനിങ്ങും ബ്രഷും വാങ്ങി നമ്മൾ തന്നെ വരച്ചും എഴുതിയൊക്കെ പഠിച്ചു. ഇപ്പോഴും ബ്രഷ് കൊണ്ട് നന്നായിട്ട് എഴുതാൻ, വലിയ പോസ്റ്റൊക്കെ എഴുതാൻ പറ്റും, പോസ്റ്ററൊക്കെ എഴുതാൻ പറ്റും. പക്ഷേ അത് ഞാൻ തിരുവനന്തപുരത്തായിരുന്നപ്പോൾ ഈ പോസ്റ്റർ എഴുതി ഞാൻ ശരിപ്പെട്ടു. ഈ സംഘടനയുടെ പോസ്റ്റർ ഇവിടെ വന്നപ്പോൾ ഞാൻ മിണ്ടിയില്ല, ഇങ്ങനെ ഒരു മിണ്ടിയാകുമ്പോൾ സ്ഥിരം ഈ ഇതിൻ്റെ പശയും പിന്നെ അതിൻ്റെ പൊടിയും ടെമ്പറ പൗഡറും അതുമൊക്കെ ആയിട്ട് ഒരു മൂലയിൽ നമ്മളും കിടക്കും. ഇത് നമ്മൾ എഴുതിയെന്നോട് അതിലൊന്നും എഴുതുന്നുമില്ല, ഒരു അപ്രീസിയേഷനും ഇല്ല. അത് സംഘടനയുടെ ജോലി ചെയ്യാൻ ബാധ്യസ്ഥനായ ഒരാൾ ചെയ്തു. ഇവിടെ വന്നപ്പോൾ ഞാൻ മിണ്ടിയില്ല. പക്ഷെ പിന്നീട് ഈ സ്റ്റഡി സർക്കിള് പുരോഗമന കലാസംഘം അതിൻ്റെയൊക്കെ വർക്ക് വരുമ്പോഴും അതിൻ്റെ പോസ്റ്റർ അടിക്കാനൊന്നും നിവൃത്തിയില്ല. അപ്പോൾ അത് കളറിട്ട് എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ വൃത്തിയായിട്ടാണ് എഴുതുന്നത്, അക്ഷരം നല്ലതായിരിക്കണമെന്ന് വിചാരിച്ചാണ് എഴുതുന്നത്. ഒരുപാട് പേരുടെ കല്യാണക്കുറിച്ച് എൻ്റെ കൈ അക്ഷരത്തിൽ പോയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈയിടെ കെ പി അനിലില്ലേ, അനിലിൻ്റെ മോളെ കല്യാണം കുറി മലയാളത്തിലുള്ളത് എൻ്റെ കൈ അക്ഷരത്തിലാണ്. ആദ്യം അങ്ങനെ എൻ്റെ കൈ അക്ഷരത്തിൽ കല്യാണക്കുറി ഉണ്ടായിട്ടുണ്ട്. അത് എം ജി രാധാകൃഷ്ണൻ്റെ ഗായകൻ എം ജി ശ്രീകുമാറിൻ്റെ ഏട്ടൻ. അന്ന് ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യാം. അപ്പോൾ അവരുടെ ഈ കല്യാണ കത്ത് തയ്യാറാക്കി കൊടുത്തത് പിന്നെ എസ് മഹാദേവൻ തമ്പി എന്ന് പറയുന്ന കഥാകൃത്താണ്. അപ്പോൾ തമ്പി ഞങ്ങളവിടെ താമസിക്കുന്ന ലോഡ്ജിൽ വരും, എപ്പോഴും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നതൊക്കെ കാണും. അപ്പോൾ ബാബു എനിക്ക് ഒരു കത്ത്, കല്യാണ കത്ത് എഴുതി തരാം. അന്ന് ഡി ടി പിയും കമ്പ്യൂട്ടറും ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ കൈകൊണ്ട് എഴുതിയിട്ട് ബ്ലോക്ക് ചെയ്യണം, മെറ്റലിൽ ബ്ലോക്ക് ചെയ്ത് അങ്ങനെ പ്രിൻ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ആണ് എം ജി രാധാകൃഷ്ണൻ്റെ കല്യാണ കത്ത് മഹാദേവൻ തമ്പി എന്നെ കൊണ്ട് എഴുതി. ഇപ്പോഴും ഈ കൈയക്ഷരത്തിൽ വൃത്തിയായിട്ട് എഴുതണം എന്നുള്ള ഒരു ശീലം എനിക്കുണ്ട്. കൈയക്ഷരത്തിന് മൂന്ന് ഗുണങ്ങളാണുള്ളത് അല്ലേ, എന്തൊക്കെയാണ് കൈയക്ഷരത്തിന്? ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് എലിജിബിൾ ആയിരിക്കണം. ഏതൊരാൾ വായിക്കാൻ പറ്റണം, ഏതൊരാൾക്കും വായിക്കാൻ പറ്റണം. അല്ലാതെ ഈ എഴുതിയ ആൾ പിന്നെ പോയിട്ട് പറഞ്ഞു കൊടുക്കുന്നു, അപ്പൊ തീയെഴുത്തുമായിരിക്കും. അപ്പൊ അത് പാടില്ല, എലിജിബിൾ ആയിരിക്കണം. പിന്നെ സ്പീഡ് വേണം, ഒരു വർഷം കൊണ്ട് ഒരക്ഷരം എഴുതിയാൽ പോരാ, വളരെ ഫാസ്റ്റായിട്ട് എഴുതാൻ പറ്റണം. പിന്നെ വേറെ മൂന്നാമത്തെ മാത്രം ക്വാളിറ്റിയാണ് ഗുഡ് അപ്പിയറൻസ് എന്നുള്ളത്, കൈയക്ഷരത്തിൻ്റെ ഭംഗി സൗന്ദര്യം. അത് മൂന്നാമത്തെയാണ് കാര്യം. ഒന്നാമത്തത് ആർക്കും വായിക്കാൻ പറ്റണം, സ്പീഡ് വേണം, പിന്നെ ഗുഡ് അപ്പിയറൻസ്. അപ്പം ഈ കൈയക്ഷരം, അപ്പം പലരും പറയുമോ എൻ്റെ കൈയക്ഷരം ഒന്നും എനിക്ക് കൊടുക്കില്ല, അങ്ങനെയല്ല. ഏതൊരാളിൻ്റെയും കൈയക്ഷരം നല്ലതാക്കാൻ പറ്റും, ശ്രദ്ധിച്ച് അതിനെ അങ്ങനെ നമ്മൾ ഉപാസിക്കണം. ഈ അക്ഷരം നമ്മളിങ്ങനെ എഴുതണം. അപ്പോൾ എൻ്റെ പേരക്കുട്ടികൾക്കൊക്കെ ഒരാളൊഴിച്ച് പേരക്കുട്ടികൾക്കൊക്കെ നല്ല കൈയക്ഷരമുണ്ട്. ഒരു തന്നെ അയാൾക്ക് മെനക്കെടാൻ വയ്യ, അയാൾ വേഗം എഴുതി. അങ്ങനെ അയാൾ ഇപ്പോൾ ഹോമിൽ ടൂ ലൈൻ ബുക്ക് കൊടുത്ത് അയാളെ കൊണ്ടിങ്ങനെ എഴുതിക്കുന്നുണ്ട്. കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ കൈയക്ഷരം നന്നാവും, ഏതൊരാളുടെ കൈയക്ഷരവും നന്നാവും ശ്രമിച്ചാൽ. പക്ഷെ അതിലൊരു താല്പര്യം വേണം, ഇത് എൻ്റെ ഭാഷയാണ്, എൻ്റെ അക്ഷരമാണ്, ഞാനാണ് എഴുതുന്നത് എന്നൊക്കെ ഒരു വിചാരത്തിൽ എഴുതുമ്പോൾ അതൊക്കെ നടക്കുന്നത്. പിന്നെ സാറിനെ ലൈഫിൽ എന്തെങ്കിലും നിറവേറ്റാൻ പറ്റാത്ത എന്തെങ്കിലും ബാക്കിയുണ്ടോ? നിറവേറ്റാൻ പറ്റാത്ത വെച്ചാൽ നമ്മൾ വായിച്ച തോതിലുള്ള ഒരു കവിതയും ഇതുവരെ എഴുതിയിട്ടില്ല. നമ്മൾ വായിച്ച വൻ കക്ഷികൾ എഴുതിയ കവിതകൾ നമ്മൾ വായിച്ച് ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അതിനേക്കാൾ നല്ലൊരു കവിതയൊക്കെ എഴുതണമെന്ന് മോഹമുണ്ട്. മോഹിച്ചിട്ടൊരു കാര്യമില്ല, അതുണ്ടായാലും ഉണ്ടായി അത്രയുള്ളൂ, അതാണ് കാര്യം.